ഹായ് തുളസീസ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കുറച്ച് ദിവസമായില്ല ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ട്. അപ്പം ഞാൻ എന്താണെന്നറിയാം വിചാരിച്ചത്, തുളസീസ് ജേണി എന്ന് പറയുമ്പോൾ വെറും ഇത് മാത്രമായി പോണ്ടാന്ന് വിചാരിച്ചു, പാചകം മാത്രമായി പോണ്ടാ വിചാരിച്ച്. അപ്പം എനിക്കറിയുന്ന രീതിയിൽ തട്ടിക്കൂട്ടിയിട്ടൊക്കെ ഞാൻ ട്യൂഷൻ ക്ലാസ് ഭാരത എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ ശരിക്കും നടന്ന സംഭവമാണ് കേട്ടോ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ. അപ്പം ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു ചെറിയ ബിരിയാണി, എന്താ പറയുക, എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. മക്കൾക്ക് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മക്കൾ ഇവിടെ ഇല്ല, ജിഷാൻ ഇവിടെ പുറത്തു പോയതാണ്. അപ്പം ഞാൻ ഓർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, കയറി വരുമ്പോൾ ആ ഒരു ബിരിയാണിൻ്റെ മണവും സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ടൊരു സർപ്രൈസ് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്, ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അതിന് വേണ്ട സാധനം ഇവിടെ ഉണ്ടോയെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ചിക്കനും ബിരിയാണി അരിയും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് ഉള്ളീൻ്റെ ഇതൊക്കെ, ഉള്ളിയൊക്കെ ചെറിയ വലിപ്പം കുറവാണ്, എന്നാലും വേണ്ടിയില്ല. അതെന്താണെന്നറിയോ, ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ അമ്മ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ, അപ്പം ചില സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മ ഇതെന്താ വെളുത്തുള്ളി ഇല്ലല്ലോ, പച്ചമുളക് ഇത്ര എണ്ണ അല്ലേ ഉള്ളൂ, ഇതെങ്ങനെയാ ഇത് ഈ കറക്കി തികയില്ലല്ലോ, അമ്മ അറിയോ ഒന്നും ഇണ്ടാതൊത്തിരിക്കും ഞാൻ വെച്ചോളൂ എന്ന് പറയും. അമ്മ വെച്ച് കഴിഞ്ഞാൽ അത് കറക്കിയൊരു ടേസ്റ്റാണ്, എന്താ പറയുക, ഒന്നും പറയണ്ട സാറേ എന്ന പോലെ. അങ്ങനെ അമ്മ ചില ചിക്കൻ കറിയും ഇതൊക്കെ അമ്മൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളടുത്ത് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട്, ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് കുറേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സാധാരണ ഓരോരുത്തർ ഓരോന്നും ഭയങ്കരമായിട്ട് അതും ഇതും വാങ്ങിയിട്ട് അങ്ങനെ അത് ടേസ്റ്റ് കൂടുതൽ വേറെ തന്നെയായിരിക്കും. ഇത് മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ബിരിയാണിയാണോ എന്ന് ചോദിച്ചാൽ ബിരിയാണിയാണ്, ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു ബിരിയാണി ഉണ്ടാവില്ല, വീട്ടിലുള്ള സാധനം ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ബിരിയാണി. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇല്ല, അതൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു ബിരിയാണി. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ സാധനങ്ങൾ കുറവാണെങ്കിലും നമ്മളെ മക്കൾക്കും ഭർത്താവിനും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവർക്കും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിലല്ലേ, ഒരു സ്നേഹം ഉണ്ടാവില്ല അതിൽ. അപ്പം അതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഫുഡിന് ചിലപ്പോൾ രസമൊക്കെ ഉണ്ടാവും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ അമ്മ അപ്പം എത്ര സാധനം തികയാണ്ട് ഓരോന്നൊപ്പിച്ചുണ്ടാക്കുമ്പോഴൊക്കെ, പക്ഷെ അതിന് ടേസ്റ്റ് ഉണ്ടാവും. അത് എന്താ പറയുക, അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ഇതും എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നത് എനിക്കറിയാം, എന്തായാലും അതൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ മക്കൾക്കും പിന്നെ എന്താ പറയുക, നമുക്ക് അധിക സാധനമൊന്നും ഇല്ലാണ്ട് ചെറിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്, അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക്. എന്നിട്ട് എനിക്കൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക, എന്താ പറയുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പം എല്ലാവർക്കും എന്താ പറയുക, പിന്നെ കാണാം. പിന്നുണ്ടല്ലോ ഒരു കാര്യം കൂടെ പറയാണ്ട്, അത് മറന്നുപോയി. പിന്നെ പായസം ഉണ്ടാക്കിയിട്ട്, കാരമൽ പായസം ഉണ്ടാക്കിയിട്ടും ചിക്കൻ കറി എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന അതൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഓരോരുത്തർ വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ എനിക്കത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. അങ്ങനെയല്ല, അത് ഈ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഒരാളെങ്കിലും അതിന് തിരിച്ച് മറുപടി തരുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. ഇത് സത്യം പറയുകയാണെങ്കിൽ, കാരണം ഈ ഫോണ് ക്യാമറ ഒക്കെ പിടിച്ച് ഓരോ സാധനം ഉണ്ടാക്കിയല്ലേ. അപ്പം ഒരു ഒരാളെങ്കിലും വീഡിയോ കണ്ടിട്ട് ആ ഒരു പായസമായാലും ആ ഒരു ചിക്കൻ കറി ആയാലും അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരാളെങ്കിലും കണ്ടിട്ട് എന്താ പറയുക, അതൊരു സന്തോഷത്തോടു കൂടി ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ എന്താ പറയുക, അവർക്കൊക്കെ നന്ദി പറയാണ്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ എനിക്ക് അയച്ചു തന്നല്ലോ. അപ്പം എന്നാ ചാച്ചാ, പിന്നെ കാണാം കേട്ടോ. ഞാൻ ഇവിടെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. 3 ഗ്ലാസ് അരി ഞാനിതാ ഈ ഗ്ലാസ്സിനാണ് എടുത്തത്. അപ്പോൾ അതിപ്പോൾ ഞാൻ അരി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഞാനത് കുക്കറിലേക്ക് ഇടുകയാണ്. അരി കുക്കറിലേക്ക് ഇട്ട്, അപ്പം ഇതിന് സാധാരണ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ ഈ 1 ഗ്ലാസ്സിന് 6 ഗ്ലാസ്സാണ് വേണ്ടത്. പക്ഷേ ഞാൻ കുക്കറിൽ വെക്കുന്നതിനോണ്ട് ഞാൻ ദമ്മ് ഇടാനുള്ളതുകൊണ്ട് ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. 5 ഗ്ലാസ് വെള്ളം എടുത്തത് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പ്. ഇതാ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതാ 3 ഏലക്കായ, 6 ഗ്രാമ്പൂ, ക്രാമ്പട്ട അതൊക്കെ എടുത്തിട്ടുണ്ട്. 4-5 ചെറിയ പീസാക്കിയിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്.
പിന്നെ ഒരു ചെറിയ പൂനാരങ്ങ, പൂനാരങ്ങ പിഴിഞ്ഞിട്ട് അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പൂനാരങ്ങ നീര് 3 സ്പൂണ് നെയ്യാണ് വേണ്ടത്. മൂന്ന് സ്പൂണ് നെയ്യ്. എന്നിട്ട് ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസില് വേവിക്കാം. അപ്പൊ ഇതൊന്ന് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഉപ്പിട്ടതല്ലേ. അപ്പൊ ഇളക്കിയിട്ട് അടച്ച് വെക്കുക, എന്നിട്ട് 1 വിസിലിന് വേവിക്കാം. അപ്പൊ ഞാനിവിടെ കുക്കർ വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓൺ ചെയ്ത് ഇത് ഞാൻ 1 വിസിലിന് 1 വിസിൽ വന്നാല് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് 5 ഉള്ളി, വെല്ലുള്ളി, അത് ചെറിയ ഉള്ളിയാണ് കേട്ടോ, അതാണ് ഞാൻ 5 എണ്ണം എടുത്തത്. ചെറുതായതുകൊണ്ട് വലുതാണെങ്കിൽ 1-4 എണ്ണോ 3 എണ്ണോ, വലിയതാണെങ്കിൽ അത്ര മതി. അത് ചെറുതായതുകൊണ്ട് ഞാൻ അത്ര എടുത്തത്. പിന്നെ 10 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 2 തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, 10-15 അല്ലി വെളുത്തുള്ളി മതിയാവും, അത്ര മതി. ഇതിപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് വെല്ലുള്ളി ഒന്നും ഇല്ലേന് ഇവിടെ ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് പറയുക, ബുജിഷാനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഇതെന്താ വെച്ചാൽ ഞാൻ മക്കൾക്ക് സർപ്രൈസ് കൊടുക്കല്ലേ, അപ്പം ഞാൻ രാവിലെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ബിരിയാണിക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു ഡൗട്ട് തോന്നുമല്ലോ. അപ്പോൾ അത് എൻ്റെ മക്കൾ ചോദിക്കും ചെയ്യും, അമ്മ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള സാധനം വെച്ചിട്ട് ഒരു ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പം ഞാനിതാ ഇവിടെ ഇപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു കേട്ടോ. വെല്ലുള്ളി അരിഞ്ഞ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ മിക്സിയിലൊന്ന് ഇതാക്കിയെടുത്തു കേട്ടോ, ചതച്ചെടുത്ത്. പിന്നെ തക്കാളി അരിഞ്ഞിച്ച്, അപ്പോൾ മല്ലിച്ചപ്പ് വേണം കേട്ടോ, മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പുതിന വേണ്ടിയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉള്ള സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുതിന ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. വീട്ടിലുള്ളവർ പുതിന ഇടും, ഇവിടെ പുതിന ഇല്ലാത്തതിനോട് ഞാൻ ഇട്ടില്ല. അപ്പോൾ മല്ലിച്ചപ്പ് കണ്ടപ്പോൾ ഞാൻ മല്ലിച്ചപ്പ് ഇതിലിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫ്രിഡ്ജിലുള്ള ചിക്കനേ ഇനി 500 ചിക്കനേ ഉള്ളത് അല്ല. അയ്യോ എന്തായിരിക്കും ഭഗവാനെ, അക്ഷരം തെറ്റുന്ന 500 ചിക്കനേ ഉള്ളേ ഇനി ഇവിടുത്തെ ഫ്രിഡ്ജിൽ. അതെന്താ ആർക്കൊന്നും തോന്നിയത്, 2 ദിവസം മുന്നേ ഇത് വാങ്ങി, ഇനി എന്ത് പറയുക, ചിക്കൻ വാങ്ങിയപ്പോൾ ഞങ്ങൾ വെച്ചിന്, ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെച്ചതാ. എനിക്ക് ചിലപ്പോൾ അങ്ങനെ അക്ഷരം നാവുന്നതാവും. അപ്പം ഈ ചിക്കനിലേക്ക് നമുക്ക് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ബിരിയാണി മസാല അല്ലേ, കുറച്ച് ഒരു ഇതാ 1/2 സ്പൂൺ മതി. പിന്നെ കുറച്ച് തൈര്, തൈര് ചേർത്താൽ എന്താ വെച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ആവും എന്ന് പറയുന്നൊക്കെ ചിക്കൻ. അപ്പോൾ 1-2 സ്പൂൺ തൈരൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് വെക്കാം. ചിക്കന് നല്ല വെള്ളമുണ്ട്. ഇത് ബിരിയാണി വെക്കാനായിട്ട് വാങ്ങിയ ചിക്കനല്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ ചിക്കൻ ഇങ്ങനെ അത്ര വലിയ പീസൊന്നും അല്ലാത്തത്. ഉള്ളത് വെച്ചിട്ട് മക്കളെ ഹാപ്പി അത്രേ ഉള്ളൂ. അപ്പം അതിവിടെ വെക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഇനി ഇത് ചൂടായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ പാത്രം. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ എടുത്തിടാം, കരണ്ടും പോയി വീഡിയോ എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ അതാ ഞാനിത് എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഞാൻ വെല്ലുള്ളി ഇടാൻ പോകും കേട്ടോ. വെല്ലുള്ളി ഇട്ട് വെല്ലുള്ളി ഒന്ന് ആക്കി കൊടുക്കാം. പാത്രം എന്താ കടകട ശബ്ദം ഉണ്ടാവുന്നു. എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ലെവലായിട്ടല്ല നിൽക്കുന്നത്, അതുകൊണ്ടായിരിക്കും. ഇതിലേക്ക് ഞാൻ ഉപ്പിടാൻ പോകും കേട്ടോ. ഉപ്പിട്ട്, ഉപ്പിട്ടാൽ ഉള്ളി വേഗം വാടി കിട്ടും എന്നാ പറയല്ല, ഉള്ളി വേഗം വാടും. അപ്പം ഇത് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ, നല്ലോണം വാടിക്കിട്ടും ഉള്ളി അടച്ച് വെച്ചാൽ.
അപ്പം ഇവിടെ ഉള്ളി ഒന്ന് തുറന്നു നോക്കട്ടോ. ആ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി ഒക്കെ ചതച്ചതിട്ട് കൊടുക്കട്ടോ. ഞാൻ ഉള്ളി വട വെച്ചിട്ട് ഞാൻ ഒന്ന് എനിക്ക് ഞാൻ രാവിലെ അകവും കൂലായി തുടയ്ക്കുക മാത്രമേ ചെയ്ത് അപ്പം അടിച്ചു തരാണ്ട് അല്ല അടിച്ചു തരുക ചെയ്ത് തുടയ്ക്കാണ്ടേ. അപ്പം ഞാൻ ഈ ഉള്ളി മൂടി വെച്ചിട്ട് തുടയ്ക്കാൻ വേണ്ടി പോയി. അകവും കൂലായും തുടച്ച് ഇങ്ങനെ ഓരോന്ന് വേവുന്നതിനനുസരിച്ച് മൂടി വെച്ചിട്ട് വേവിക്കല്ലേ ചെയ്യാം. അപ്പോൾ ഓരോ ഗ്യാപ്പ് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ പണി തീർക്കുക. ഞാൻ നല്ല മക്കളും ജീജാനും വരുമ്പോഴത്തേക്ക് എനിക്ക് സർപ്രൈസായി കൊടുക്കണ്ടേ. ഇത് വലിയ സർപ്രൈസ് ഒന്നുമല്ല, പക്ഷെ മക്കൾക്കൊക്കെ കിട്ടുമ്പോഴേ ബിരിയാണിക്ക് എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വരുമ്പോൾ ഈ ബിരിയാണിയാണെന്ന് പറയുമ്പോൾ ഭയങ്കര ഇതല്ലേ. ഇതൊന്ന് കുറച്ചൊന്ന് ഈ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇതാക്കി വെക്കുക കേട്ടോ. ചൂട് എന്താ പറയുക അടച്ചു വെക്കുക. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. പച്ചമുളകൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. തക്കാളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. തക്കാളി ഒന്നും ആവാണ്ട് തക്കാളി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. എന്താ തക്കാളി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ വരുമ്പോൾ തക്കാളി ഒന്നും കൂടെ ഇതായിക്കോളും. ഇനി ഇതിലേക്ക് നേരത്തെ ചിക്കൻ ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് എന്താ മസാല എന്ന് വെച്ചാൽ ഒരു 3 സ്പൂണ് ബിരിയാണി മസാല. അത് മാത്രം ഞാൻ ഇതിലേക്ക് ഇടുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 3 വലിയ സ്പൂണ് ബിരിയാണി മസാലയാണ് ഇടാൻ പോകുന്നത്. വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഒരു മഞ്ഞപ്പൊടി ഇതൊന്നും ഇടുന്നില്ല, മുളകുപൊടി ഒന്നും ഞാൻ ഇടുന്നില്ല. ബിരിയാണി മസാല നിങ്ങളുടെ അടുത്ത് ഏത് ബിരിയാണി മസാലയാണോ ഉള്ളത് വെച്ചാൽ പ്രത്യേകിച്ച് കമ്പനി ഒന്നുമില്ല. നിങ്ങളുടെ അടുത്ത് ബിരിയാണി മസാല ഏതായാലും അത് മാത്രം ഇട്ടിട്ടൊന്ന് വെച്ച് നോക്ക്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണ്ടേ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് നേരത്തെ ചിക്കനിലും ഉപ്പിട്ടിട്ടുണ്ട്, എന്തിനാ ഉള്ളിയിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചിലപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. കുറച്ച് തൈര് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 വലിയ സ്പൂണ് തൈര് ഒഴിച്ചു കൊടുത്തുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക. ഈ ചിക്കനൊക്കെ ഒന്ന് വേവണ്ടേ, കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കാനുള്ളത് കൊണ്ട് ഇത് ഞാൻ ഓഫ് ചെയ്യാണ്, ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യാം. കുക്കർ ഞാൻ ഇതിൻ്റെ ഗ്യാസൊക്കെ പോയിട്ട് തുറന്നതാണേ. ഒരു വിസിലിന് ഓഫാക്കി, പിന്നെ ഇപ്പം ഗ്യാസൊക്കെ പോയി കണ്ടോ. അപ്പോൾ ചോറ് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് ഈ ചിക്കൻ്റെ മസാലയുടെ മുകളിലേക്ക് ഞാൻ ചോറിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചൊരു ക്യാരറ്റും മല്ലിയിലയും കൂടെ, മല്ലിയല്ലേ അത് അരിഞ്ഞതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടാൻ പോവുകയാണ്. ഞാൻ ആ മസാല ഉണ്ടാക്കിയ ഇതിൽ തന്നെയാണ് പിന്നെ ദമ്മിടുന്നത്.
ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ചോറിടുക. അപ്പൊ അതവിടെ ചോറിട്ടിന്റെ ഇനി ഇതിന്റെ മുകളിൽ നേരത്തെ അരിഞ്ഞ് വെച്ച ഇതിടാം, ക്യാരറ്റും മല്ലിയിലയും. ഇനി ഒരു 15 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് ചെറുതീയിൽ സിമ്മിലിട്ട് വെക്കുക. 15 മിനിറ്റ് സിമ്മിലിടാം. ബിരിയാണി റെഡി ആകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട്, അപ്പോഴത്തേക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് വന്ന് നോക്കാം. 15 മിനിറ്റ് ഇപ്പം സമയം നോക്കി വെക്കുക കേട്ടോ. അപ്പം 15 മിനിറ്റ് ആയിണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ തീ ഓഫ് ചെയ്യണേ. സിമ്മിലേനിട്ടത് അത് ഞാൻ ഓഫാക്കി. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഹായ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ള സാധനം വെച്ചിട്ടുണ്ടാക്കിയ ബിരിയാണി. പക്ഷേ അല്ല, അയ്യോ, ഞാൻ എന്ത് ഇല്ല, സാധനം വെച്ചിട്ടുണ്ടാക്കിയ ബിരിയാണിയാണ്. അടിപൊളിയാണ്, എനിക്കറിയില്ല. എൻ്റെ 40 പ്രാവശ്യം ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും, എന്താന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി.